चंद्रु नी एप्पा वन्नु मोने इप्पो वन्ने उल्लू अम्मे ट्रेन लेट आई पोयी നിനക്ക് ബർത്തൊന്നും കിട്ടിയില്ലേ മോനെ ഷർട്ടൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ വലിയ തിരക്കായിരുന്നു ജാനു ജാനു എന്താ പറ്റുന്നേ ശരി മോൻ വേഗം പോയി ഒന്ന് കുളിച്ച് ശുദ്ധമാവും അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ ശരി നീ എന്താ ജാനു മിടിച്ചു നിൽക്കുന്നത് ചന്ദ്ര വന്നത് കണ്ടില്ലേ ദേ അവന് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം പശുവിനെ വേഗം പോയി കറക്ക് ദോശ ഉടക്കം ചുട്ടാൽ മതി ചൂടില്ലെങ്കിൽ അവൻ ഒന്നും കഴിക്കില്ല ആ ഒക്കെ ശുദ്ധമായിരിക്കണം കേട്ടോ ശരി പറ്റുന്നു इतना अरे शवपेटी चलवा ब्लडो शल्यम या मे निचे निचा मो
ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോടാ. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയാലേ നടക്കേണ്ടത് നടക്കൂ. Thank you.
അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ച അത് വന്ന് നിന്നാ വാസുവിനെ കിട്ടൂല. ഈ വാസുവിടെ അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം, എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലഞ്ഞിട്ടല്ല ഇവിടെ നിന്നുന്നത്. വാസു പറഞ്ഞ പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ. നിന്നെ നോക്കിക്കോളാമെന്ന് മഞ്ചു കുങ്ങി അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവൻ. വാസു നന്ദിയുള്ളവനാ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണല്ലേ, എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോൾ വാസു വരും.
ഏതായാലും ഇന്ന് ഞാൻ നിന്നെ തൊട്ടില്ല. എന്നായാലും
നീ എന്റേത് മാത്രം. എന്റെ ജാനു എനിക്കൊരു ഉമ്മ തരും. Thank you.
എന്തോ പട്ടാളച്ചിട്ടനുസരിച്ച് പറ്റിയവരെ ആംബുലൻസിലാ കൊണ്ടുപോകാറുള്ളത്. കൊണ്ടുപോകാൻ ആംബുലൻസ്? അയ്യോ, അത് ഈ ചുവന്ന കുരിശുള്ള വണ്ടിയല്ലേ ആശാനെ? അതേടാ. അതിനിപ്പോ നമ്മളെവിടെ പോകും? ആ ആശാനെ ഒരു കാര്യം ചെയ്യാം, ഈ താഴെ കിടക്കുന്നവന്റെ ചോര മുക്കി നമ്മുടെ ലോറിയിൽ ഒരു കുരിശു വരച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ. മതി. ജാനു, എന്തോ? നീ അവനെ വിളിച്ചുണർത്തി കാപ്പി കൊടുക്ക്, എന്നിട്ട് ഇന്നെങ്കിലും രാവിലെ അവനോടൊന്ന് കുളിക്കാൻ പറ. ഇന്ന് അവന്റെ പിറന്നാൾ, അമ്പലത്തിൽ പോണം. ശരി. ഓളത്തിൽ പോകാൻ തുടങ്ങിയ ശേഷമാണ് ചെറുക്കൻ ഇങ്ങനെ ശുദ്ധമില്ലാണ്ടായത്. വൃത്തി കേട്ടോ. ചന്ദ്രകുഞ്ഞിനോട് വേഗം വിളിച്ചൊരുങ്ങൻ, ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളാ, അമ്പലത്തിൽ പോണമെന്ന് അമ്മ പറഞ്ഞു. എന്ത് വേണം? സുമതി ഒന്ന് വിളിക്കണമായിരുന്നല്ലോ. സുമതി, എന്താ കളിച്ചേട്ടാ? വളരെ ആശാൻ വിളിക്കണ്ട്. പോയിട്ട് വരും. വാ. എന്തിനാട്ടാ വിളിച്ചത്? ഞങ്ങൾ പൊള്ളാച്ചിട്ട് പോവാ, രണ്ടു ദിവസം കഴിയുമ്പോ മോളി കാശ് സൂക്ഷിച്ച് ചാരിച്ചേച്ചനെ കൊണ്ടു കേട്ടോ. ആ എന്താ പൊട്ടായി? ആ രണ്ടു ദിവസത്തേക്ക് നാലാണ്. ആ കൊള്ളാം, മിടുക്കി. ഞങ്ങൾ പോട്ടെ. മാറിത്തരുമോ?
ലിവർ മുഴുവൻ കരിഞ്ഞു പോയെന്നാ തോന്നണേ. എവിടെയെങ്കിലും ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. വീട്ടുകാരരെ, ആരാ അകത്ത്? ആരാ പുറത്ത്? ഒരു കിളിയാണ്. കിളി വർത്താനം പറയുമോ? കിളി എന്ന് പറഞ്ഞാ മഞ്ഞ കിളിയാണ്. ഞാനൊരു വണ്ടിക്കിളിയാണെന്ന്. എന്ത് വേണം? റേഡിയേറ്ററുകടെ പുക വരണം, ഇത്തിരി വെള്ളം വേണം. ചെയ്യാശാനെ ആശാനെ, ആശാനെ ഞാൻ വെള്ളം എടുക്കാൻ ചെന്നോടത്തുണ്ടല്ലോ. എന്താടാ താർപ്പോളിനും മോടിയെല്ലാം അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണാ അവളുടെ കുളിമുറിയിൽ നിന്ന് കുളിക്കുള്ളൂ. നീ എന്തിനാ കുളിമുറിയിലേക്ക് നോക്കിയത്? ഞാൻ ചുമ്മാ നോക്കിയത് ആശാനെ. എന്നിട്ട് അവള് പെശകാശാനെ എന്ന് പറഞ്ഞ അവളെന്നോട് കയറി റേസായി. പോകാൻ വന്നവനും വെള്ളം ഇല്ലാത്തവനൊക്കെ എന്തിനാ അഞ്ഞോട് വന്നു? എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാന്ന്. ആശാന കൂടി ചെല്ലാങ്കി അവിടെ ഒരു സംഗതി നടക്കും. ആശാനെ അതിന് മാത്രം വാസുവിനെ കിട്ടൂല. സ്വീകരിക്കുന്നെങ്കിൽ ഈ ജന്മത്ത് വാസു ജാനുവിനെ മാത്രമേ സ്വീകരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ജാനുവ. പക്ഷെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ടേ വാസു ജാനുവിനെ കിട്ടൂ. കേട്ട വണ്ടിയിൽ ഭയപ്പെടാനൊന്നുമില്ല. തലയ്ക്ക് ശക്തിയായ മുറിവ് പറ്റിയത് കൊണ്ടാണ് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അനങ്ങാതെ കിടന്നോളൂ, പെട്ടെന്ന് സുഖമാവും. സിസ്റ്റർ അവളുടെ തല അനങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, അവളെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് എന്താ ജാനു കാര്യം? വിധിയാ, ഒക്കെ വിധിയാ. അവൾക്ക് ഇനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ കൊച്ചമ്മേ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ ശരിയാകും. നീ ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ടൊരു കണ്ണങ്ങോട്ട് നിർന്നോളൂ, അതിനുള്ള ചെലവ് ഞാൻ തരാം. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കാശൊന്നുമില്ല കൊച്ചമ്മേ. അതിനിപ്പോ എത്രയാ വേണ്ടത്? ഒരു 30 രൂപയെങ്കിലും ആകും കൊച്ചമ്മേ. ആ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വാ ജാനു. നീ ഇവിടെ വരാത്തത് കൊണ്ട് കൂട്ടാനൊന്നും ശരിയാവുന്നില്ല അത്രേ. ചന്ദ്രുവിനൊന്നും പിടിക്കുന്നില്ല. ജാനുവിന്റെ അനിയത്തിക്ക് സുഖമില്ലേ? ശരിക്കും സുഖമില്ല ഉണ്ണി. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരും കുഞ്ഞു. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു എന്തോ നീ വീട്ടിലേക്ക് വയ്ക്കും. ¡Suscríbete al canal!
മതി മതി, ഞാൻ കിളിച്ചേട്ടനോട് പിണക്കാം. അയ്യോ, എന്ത് പറ്റി? രണ്ടു മൂന്ന് ദിവസം എവിടെയായിരുന്നു? പൊള്ളാച്ചിയില്. വേണം വേണ, പൊള്ളാച്ചിയിൽ നിന്നും പറഞ്ഞ് ഈ ചേട്ടൻ വല്ല മീനാക്ഷിയുടെ നിറ പോയതാണോ? വെളുത്തമ്മേ, ഇത്ര നെട്ടും പോട്ടും ഇല്ലാത്ത വർത്തമാൻ എന്നോട് പറയരുത് കേട്ടോ. അവനിപ്പോ ഞാൻ എന്താ പറഞ്ഞു? വെളുത്തമ്മേ, ഈ കിളി പൊള്ളാച്ചിയിലല്ല കൊയിലാണ്ടി പോയാലും ശരി, മീനാക്ഷിയല്ല കാമാക്ഷി കണ്ടാലും ശരി, വേറൊരു പെണ്ണിനെ ഈ കൈകൊണ്ട് തൊടുകയല്ല. ഈ കൈകൊണ്ട് തൊടുകയല്ല. അയ്യേ, ഇനി നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് സൈഡ് തരികയല്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കിളിച്ചേട്ട, കിളിച്ചേട്ട സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യും. എന്താ അയ്യോ, ഇത് പൗഡർ ആണല്ലോ. അതെ, പൊള്ളാച്ചി ടാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ ഇന്ന. അയ്യോ, നല്ല വാർമുടി. അതെ, നിനക്കിതില്ലാത്തത് കൊണ്ടേ വാടിയുള്ള ടാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ ഇന്ന. എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായത്. അതെ, ചെറുപ്പളശ്ശേരി ടാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. കിട്ടുന്നില്ല, നീ ഒന്ന് കൈട്ട് നോക്കിയേ. അയ്യോ, നാണിക്കണ്ട, മണ്ണാർക്കാശ് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. മതി തമാശ. വെളുത്തമ്മേ, ഇത്രയും സാധനങ്ങള് ഇത്രയും സ്ഥലത്തു നിന്ന് നീ പറയാതെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലയോ? സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ മീനാക്ഷി കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നതോ? ഇതൊക്കെ ഒളിച്ചല്ലാതെ നാലു പേരുടെ മുമ്പിൽ വെച്ച ഒന്ന് തരുന്നതെന്നാ? നാലു പേരുടെ മുമ്പിൽ വെച്ചോ? മണ്ണാർക്കാട്ടിൽ നിന്ന് മേടിച്ചതോ? ഓ ചേട്ടാ, അങ്ങനെ അങ്ങോട്ട് പോവല്ലേ എന്റെ വെളുത്തമ്മ. നിന്റെ മനസ്സിങ്ങനെ പതറിയ പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിൽ രാവത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരലോട് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ, ആപത്ത് സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ. അത് ശരിയാണ് കേട്ടോ, സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുവിന്. ഞാനതൊന്നും നോക്കാറില്ല. സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടിവരുമെന്നാ തോന്നണത്. അന്നത്തേടം കിട്ടി, അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്നാലേ ഇതിനകത്തൊരു സ്ത്രീ സമാജം? എന്നാലേ മിണ്ടാത്ത? എന്താ മിണ്ടാത്തത്? ഞാനിവിടെ വരുമ്പോ ഒരൊറ്റ അലവനാളികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങളുണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര വലിയ ആപത്ത്? സുമതി മിനിഞ്ഞാന്ന് സ്കൂളിൽ വെച്ച് വീണ് തലപൊട്ടി, ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്നാലേ തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല, പക്ഷെ അവിടെ എന്റെ കൂടപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ നിന്ന് മുങ്ങിയ? കൂടപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണൻ തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യാരുന്നല്ലോ വാസു. ഈ വാസു ചെയ്യുവാണി, അവക്ക് കണ്ണല്ല ജീവൻ പോലും. കിട്ടുമെങ്കിൽ വാസു വാങ്ങിച്ചു കൊടുക്കുവാണി, പക്ഷെ വാസു കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ലേ, പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസു നിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കെട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി, എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ദുഃഖം അറിയാൻ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, പാലടിച്ചോടുന്നു, ഞാൻ സുമതിയെ കാണാൻ പോവാണ്. ക്യാമറമാൻ എവിടെ? വന്നിട്ടില്ല സർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മാൻ. ഓക്കെ സർ, കാണിം, വരാൻ പറയൂ. പക്ഷെ സാറാ മേമ നോക്കിക്കോ, ഈ പടത്തോടുകൂടി നിങ്ങളുടെ മോള് സൂര്യകാന്തി ശരിക്കൊന്ന് വളരും. ഞാൻ വളർത്തും. അല്ല സാറേ, മാമോദിസ മുക്കിയപ്പെട്ട പേര് മാറ്റി സൂര്യനും ഗാന്ധിയെന്നും ഒക്കെ വിളിച്ച വല്ല ദൈവദോഷം ഉണ്ടാവുമോ? സോ വണ്ടർഫുൾ കൺട്രി.
മോളെ ഇപ്പൊ കണ്ട മാലാഖയെ പോലെ ഉണ്ട്. എന്ത് വേഷമാണോ ഈ കൊടുത്തിരിക്കുന്നത്? നോ സെൻസസ്. തമ്പുരാട്ടി അല്ലേ സാർ, അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കൊടുത്തത്. നോൺസെൻസ് ഫൂൾസ്. ഇത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി അല്ലടോ, അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി. അതായത് മുഴുവനും സെക്സ്, അതാണ് കളക്ഷൻ പോയിന്റ്. ഐ വാണ്ട് പക്ക കമേഴ്സ്. മെസ്സേജ് നോ സുര്യകാന്തി നിയർ കം. സിനിമയിൽ രക്ഷപ്പെടണമെങ്കിൽ സെക്സ് കാണിച്ചെങ്കിലേ ഒക്കും, എന്നാലേ വലുതാകാൻ പറ്റും. വലുതായി കഴിയുമ്പോ പിന്നെ അത് കാണിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. അർച്ചാൻ ഹലോ. ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ എത്തിയല്ലോ. നമുക്കിനി തുടങ്ങാം. തുടങ്ങാം. പോയി ആർട്ടിസ്റ്റ് വിളിച്ചോണ്ട് വരെ. ആയി നോക്കി. നാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉമ്മാടം. അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉമ്മാടം. നാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉമ്മാദം. ബ്യൂട്ടിഫുൾ, ഐസ് ബ്യൂട്ടിഫുൾ, മൗത്ത് ഷുഗർ. വീട്ടിലേക്ക്.
ഇതിന് തെളിവ് തരാ. ഞങ്ങളുടെ സൗകര്യം പോലെ നീ ആരാടാ ചോദിക്കാൻ? അത് സാരമില്ല, ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ സുമതിയെ ഞാൻ പറഞ്ഞ ഡോക്ടറെ കഴിയുന്നതും വേഗം കാണിക്കണം. അദ്ദേഹം മിടുക്കനുമാണ്. പാവപ്പെട്ട എനിക്ക് സാർ ചെയ്തെന്ന് ഈ ഉപകാരം. ഒന്നും പറയണ്ട, സന്തോഷമായി പോയിക്കോളൂ. സുമതി, എന്താ സാർ? ഒന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ കണ്ണു സുഖമായിട്ട് ഇങ്ങോട്ട് വരണം. വരാം സാർ. ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. അയ്യോ, എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഞാൻ സുഖപ്പെടുത്തി തരാം. അയ്യോ, 1500 രൂപയോ? ഞാനൊരു കൂലിക്കാരിയാണ് സാർ, എന്നെ കൊണ്ട് ഇത്രയും തുക ഉണ്ടാക്കാൻ? അപ്പോൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ഇവിടെ കൊണ്ടുവരണമെന്നാണ് മേനോൻ സാർ പറഞ്ഞത്. സോറി, ഇത്രയും തുകയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഓൾ ഇതും കൂടെ കഴിച്ചാ മതി ചേട്ടാ, ഒത്തിരി ഉണ്ടല്ലേ. ആ ശേനെ, എന്താടാ കളി? മുതലാളി പിന്നെ ആളെ വിട്ടു. എന്താ കുഞ്ഞേ? ിലിക്കട്ടെ, നല്ലതെന്ന് അറിയാനാ.
എന്ന് പറഞ്ഞു. ആശാനെ കൊണ്ട് പറ്റൂല, ഈ താക്കോൽ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അതിനവന്റെ കീറ് പറിക്കും. ആശാനോട് പോയിട്ട് അവരത് എന്നോട് പറയുന്നില്ല. ഞാനേ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാ. അപ്പൊ എനിക്കും ലോഡ് എടുക്കണോ? ഇന്നലെ തന്ന കാശൊക്കെ തീർത്തോ? ഇന്നലെ മുഴുവൻ ഫസ്റ്റ് ഗിയറിലായിരുന്നു ആശാനെ, അതുകൊണ്ട് ഡീസൽ ചെലവ് അല്പം കൂടി. ആയിരത്തഞ്ഞൂറ് രൂപയോ? എന്റെ ലങ്ങല്ല. നീ ഇങ്ങനെ എപ്പോഴും വന്ന് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വേല ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കൊള്ളം വെച്ചു. നീ എവിടുന്നെടുത്ത് വീട്ടാനാ ജാനു? വാസു ആണെങ്കിൽ കള്ളുകുടിയൻ, നീ ആണെങ്കിൽ കൂലിവേലക്കാരി. അമ്പതോ നൂറോ വല്ലതോ ആണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല പറ്റമ്മേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ഉള്ളത് പറയാമല്ലോ, അത്രയും രൂപ തരാൻ എന്നെ കൊണ്ടാവില്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട. ഞാൻ തൊട്ടതല്ല, അറിഞ്ഞോണ്ടല്ല. അതിനെന്താ കുഞ്ഞ് ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്നും മുട്ടിയെന്ന് കരുതി? എന്താ അപ്പൊ? അല്ല, കൈ അമ്മ. നീ പോവാനോടി? അതേ വച്ചേ, കുറച്ച് രൂപയുണ്ട്. ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല. ഇത് തന്നെ ഉണ്ടായിട്ടല്ല നിന്റെ വിഷമം കണ്ടിട്ട, പിന്നെ ഒരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച. ശരി, പോയിട്ട് വാ. എന്റെ മോളെ ഇത്രയൊന്ന് വളർത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നു. ഇനി അവളുടെ എല്ലാ സാറിന്റെ കയ്യിലാ. സാറാമ്മേ, ഈ പശയെ പറ്റി നിങ്ങൾക്ക് ഒരു നോമിനേഷനും ഇല്ല. നമ്മുടെ മേഴ്സിക്കുട്ടിയെ ചലച്ചിത്ര ലോകത്തിലുള്ള വലിയ ചോദ്യചിഹ്നമായി ഞാൻ വളർത്തും. ഈ പശ വളർത്തും. ഇവന്മാരാരും കൊണ്ടുപോകാത്തടത്ത് ഞാൻ മേഴ്സിക്കുട്ടിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും. അല്ല സാറേ, എനിക്കൊരു സംശയം. സാറിന് എന്താ ഇങ്ങനെ ഒരു പേര്? ഈ അമ്മജിക്ക് എന്തറിയാം? അത് സാറിന്റെ തൂലികയുടെ നാമമാണ്. പള്ളി വെച്ച തടക്കാച്ചോട്ടിൽ ശങ്കരൻ മകൻ അയ്യപ്പൻ. രാശിയുള്ള പേരായതുകൊണ്ട് ഞാൻ അതിനെ ലവ് ചെയ്യും. സാറിന് എന്താ കുടിക്കാൻ? എന്തെങ്കിലും ഒരു ലാ. ഉടനെ ചെയ്യണം, വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്തപക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ രംഗമില്ല.
നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാന്? നല്ലപോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ? ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാ മതിയായിരുന്നു. വിളിച്ചോ അച്ഛമ്മേ, ഗോപിക്ക് ചോറ് കൊടുക്ക്. ആ നേരം വിളിച്ചായപ്പോ പോയതാ. മോളെ ചന്ദ്രകുഞ്ഞ് എന്നൊന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്ക് 500 രൂപ തരണം.
500 രൂപയും. ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർഷിഡിൽ കാത്തിരിക്കും. മന്ദാരമോ
ചന്ദ്രു, മോനെ ചന്ദ്രു, ചാനു ഇവിടെ ഇല്ല, അവിടെ അനിയത്തിയും കൊണ്ട് ആശുപത്രി പോയിരിക്കുക. ഇതാ കാത്തു കുടിക്കും. മോൻ വേഗം എഴുന്നേറ്റ് കുളിക്ക്, നമുക്ക് നമ്പരത്തിൽ പോവാം. ബാക്കി ഞാൻ സുമതിയെ കൊണ്ടുപോകുന്നതിനകം തന്നുകൊള്ളാം സാർ, എന്നെ വിശ്വസിക്കണം, ഞാൻ ചതിക്കില്ല സാർ. ശരി, കുട്ടി അഡ്മിറ്റ് ചെയ്യാം. സിസ്റ്റർ, നമ്പർ 7 വേക്കന്റ് അല്ലേ? യെസ് ഡോക്ടർ. ഈ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തത്. നീ എവിടെ പോയി? ഒരാൾ ഇച്ചിരി കാശ് തരാനുണ്ടായിരുന്നു. പക്ഷേ അവന്റെ പേര് സിനിമാ സംവിധാനമാ. അവനെ പ്രായപൂർത്തിയായവർക്ക് മാത്രമെന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 വയസ്സ് പറ്റിച്ച്. നാടകം നടക്കാനിതേ ഞങ്ങളുടെ കുറ്റമല്ല, മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല അവനെ വിളിച്ചത്, പക്ഷേ പിന്നെ തായ്കാലന് പാടാൻ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. എന്താ തുറച്ച് നോക്കുന്നത്? മനസ്സിലായില്ല. പോക്കിരി തരം പറഞ്ഞാലോ, അടിച്ച് നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു കളയും. നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല, നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപമാണ് പൈ. ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല, ഈ കലാകൊലപാതകളെ ഒന്നും മറികടാൻ പാടില്ല. നിനക്ക് എന്ത് കിട്ടാനുണ്ടോ? എനിക്ക് പണം വേണ്ട. പറഞ്ഞ നാടത്തിൽ അഭിനയിക്കായിരുന്നു, എന്റെ മാനനാശം തരണം. ഓ, നിന്റെ മാനത്തിൽ എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20 മാനം എനിക്ക് രൂപ എത്ര കിട്ടാനുള്ളതെന്ന് അറിയാമോ? ഇവൻ എന്നോട് റൊക്കം മേടിച്ചത് 36 രൂപയും ഇവന്റെ ആശാര സാധു വീട് മേടിച്ചു കൊടുത്ത ഒരു 40 പൈസ, 36 രൂപ 40 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയല്ലേ കിട്ടാനുള്ളൂ? എനിക്ക് പോയത് 15000 രൂപ വേണം. ഇത് ഞാൻ ആരോട് ചോദിക്കും? കിളിയാ പറയുന്നത്, വിളിയടാ പശിയെ. അവനിവിടെ ഇല്ല. എവിടെ? ഒളിവില. മേട്ടിയുടെ വീട്ടിലാ. മേസ്തിരിയല്ല, മേഴ്സി. അയാൾ നമ്മുടെ കാശൊക്കെ തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക. എനിക്ക് അവിടെ നോ അഡ്മിഷൻ വാ. എന്നാൽ അവനെ അവിടെ നിന്ന് തപ്പണം. എന്റെ കാശ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് പതിയാക്കി പഞ്ചറൊട്ടിച്ചു കളയും. പട്ടാളം ബാസുവിന്റെ സ്റ്റെപ്പിനെയാണ് ഈ പറയുന്നത്. ആശാൻ ലോറിയിലുണ്ട്, നീ ആ വീടൊന്ന് കാണിച്ചു തന്നിരിക്കണം. പിന്നെ നിങ്ങൾ ആരും പോകരുത്, ഇവിടെ തന്നെ നിന്നോളും. നിങ്ങൾക്ക് കാശ് പൊടന്ന വരും. വട ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മേഴ്സി? എത്ര നേരമായി റിഹേഴ്സലിൽ ഞാൻ വെയിറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നു. താനവിടെ വെയിറ്റ് എടുത്തോണ്ട് കാത്തിരിക്കുക, ഞങ്ങൾ ആഹാരം ഒന്ന് കഴിക്കട്ടെ. ഒരു ലാക്ക് കാപ്പിയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ട് കഴിക്കാനിരിക്കാമായിരുന്നു. ഇവിടെ വേലക്കാരൊന്നുമില്ല, സൗകര്യം പോലെ കൊടുത്തയക്കാം. അവന്റെ ഒരു ലാർക്ക്. ഇതൊക്കെ പാവം അമ്മച്ചി, സത്യത്തിൽ നമ്മളെ തിന്നുന്നതെല്ലാം പശുച്ചേട്ടന്റെ അല്ലേ? ഏതാടി പാവമല്ലാത്ത, അവന് ചെയ്തുകൊണ്ടിരിക്കുന്നതും പാവമാ. ഏതാ? ഏതാ? നാട്ടുകാരെ പറ്റിക്കുന്നത്. ഏതായാലും പശുച്ചേട്ടന് നല്ല കഴിവൊക്കെയുണ്ട്. എന്താ കഴിവുണ്ടെന്ന്? കഴിവുള്ളവൻ ഇങ്ങനെ മുറിക്കാത്ത കയറി ഊതിക്കൊണ്ടിരിക്കുവാണോടി? അങ്ങേർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടില്ലേ അമ്മച്ചി? ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ, അപ്പൊ അറിയാം അങ്ങേരുടെ കഴിവ് അമ്മച്ചിക്ക്. എനിക്കറിയാം, പശുച്ചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും. എവിടെയാ അവന്റെ വീട്? അവിടെയാ. നടക്ക. വിളിക്കടാ നിന്റെ സംവിധാനത്തിന്. സാറേ, എന്താ? സാറിനെ ഒന്ന് കാണണം. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് ആ ചേട്ടത്തിക്ക് മാനം. അതിന് ഞാൻ അയാളെ ഇവിടെ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. താനിങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ, ഇവരോട് സമാധാനം പറ. ഞാൻ തന്നെ പോണോ? പോകണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഇവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഐ ഗോയി. ഇങ്ങോട്ട് ഇറങ്ങി വേണാ. പക്ഷേ മിസ്റ്റർ സാജൻ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം, എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. ലോറിന് പോവാൻ നേരമായെന്ന്. കാശ് കിട്ടേണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം പറഞ്ഞില്ലല്ലോ. നാട്ടുകാരുടെ പശ വെച്ചിട്ടെടുത്തേക്ക് ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചാവിട്ടി നിന്റെ ബമ്പർ ഓടിച്ചു കളയും. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്.
പതിന്റെയിൽ നോമാണേ. അതെ, പള്ളി ചെന്ന് പറ. ആശാനെ, ഇവരിവിടെ കിടന്നുകൊണ്ട് ന്യൂട്രൽ കളിക്കുക. വാട്ട് മാൻഡാറ്റ്? ഇവർ വാടാ കഴിവരെ. ഇന്ന് ഇവന്റെ അന്ത്യം. പട്ടാളം മാസുക, സംഗതി കുഴപ്പമാ. പട്ടിച്ചോട്ടന് എങ്ങനെ തല്ലു ഒമ്പറ്റി ചിലപ്പോ കൊന്നിരിക്കും. നീ പറയാ. നിന്റെ പേരാണോ പച്ച? അതെ. അതെന്ത് പേരാടാ പച്ച? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാച്ചാരെ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. സിനിമയുടെ? ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് വിളിച്ചു സംവിധാനം? മദ്രാസിൽ നിന്ന്, ഫിലിം ഫീൽഡിൽ നിന്ന്. അത്രയും വലിയ സംവിധായകൻ എന്തിനാടാ നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത്? കഴുത സത്യം പറഞ്ഞില്ലെങ്കിൽ ഒറ്റ ചവിട്ടാ. നിനക്ക് വളരെ ചിന്തായിരുന്നു ജോലി. ക്ലാപ്പടിയായിരുന്നു സർ. അയ്യോ, അതെന്തൊരു അടിയാടാ. എടാ, നീ ഈ കിളിയുടെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പറയടാ, സാജൻ സാർ എത്ര രൂപയായിരുന്നു വാങ്ങിച്ചത്? ഞാനോ? അല്ലെ, ഞാൻ വാങ്ങിച്ചത് 36.40. സാറാമ്മോ, ഒരു 36.40 ഇല്ലേ? ഉമ്മാരനെ തല്ലി കൊല്ലും. എന്റെ കയ്യിൽ വിഷം തിന്നാൻ പോലും കാശില്ല. ഇപ്പൊ കഴിവുകാരുടെ മോനെ, നടനാക്കാന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പൊ കയ്യിലല്ലെന്നോ? അയ്യോ, എന്റെ ഉടുതുണി. എന്താ വേണേ ഇവന്റെ കഴുത്തില്? ഡയറക്ടർ അല്ലേ? ഇതില കൊള്ളാലോ. ആ, ഒന്ന് ഊതിക്കേടേ. ഊതറ. മതി, ഓടറ ഓടറ ഓടറ. അവനിന് ജീവിക്കാൻ അത് മതി. ഡബിൾ റേറ്റ്. ഓപ്പറേഷൻ സക്സസ് ആണ്. വിഷമിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കട്ടയിക്കും. അപ്പോൾ വന്നാൽ മതി. ഈ രാത്രിയിൽ നീ എവിടെ പോയിരുന്നടി? സുമതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് 1500 രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി? മുഴുവനും കിട്ടിയില്ല, കുറച്ച് രൂപ കിട്ടി. എവിടെ നിന്ന് കിട്ടിയത്? അത് നിനക്ക് ഇത്രയും രൂപ ആര് തന്നെ? അതൊക്കെ കിട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഞാനറിയാതെ പണം തരാൻ ആളുണ്ടല്ലേ? അത്യാവശ്യം രൂപയുണ്ടാകാതെ പറ്റില്ലല്ലോ. സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എനിക്കിപ്പോഴാണ് ആരാണ് നിനക്ക് രൂപ തന്നത്? സത്യം പറഞ്ഞാലും ചവിട്ടിക്കളെ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്കോ തരാൻ കഴിയില്ല. ആരോടെങ്കിലും വാങ്ങാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ? എനിക്കറിയാം നിനക്ക് തരാൻ ആളുണ്ടാകും. പെണ്ണൊരുങ്ങിയ പണത്തിനാണോ വിഷമം? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. എന്റെ അനുജത്തിക്ക് കാഴ്ച കിട്ടേണ്ടതാണ് എന്റെ ആവശ്യം. വാസുവിനെ വഞ്ചിക്കാമെന്ന് നീ വിചാരിക്കണ്ട, എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്റെ അന്ത്യം. ഇന്നലെ ഞാൻ ഒരു കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ തേവാകാരൻ മമ്മദ് ഒരു 300 രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പൊ തന്നെ അവന്റെ കൈ കൊടുത്തു. മുറിയുടെ താക്കോലും ഏൽപ്പിച്ചു. അവൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് താക്കോൽ എന്റെ കൈ തന്നു. അത്രേ എനിക്കറിയാം. എത്ര മണിക്കാണ് പുറപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉച്ചയ്ക്ക് 1-2 മണിയായി കാണും. എന്നിട്ട് ഞാനും ഗോപിയും കൂടെ കാറിലാണ് പോയത്. ഗോപി ഇവിടുത്തെ ഡ്രൈവറായി ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-14 കൊല്ലമായി. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത്? 5 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ മകൻ ചന്ദ്രുവും വേലക്കാരി ജാനും ഉണ്ടായിരുന്നു. ഇവനോ? അയ്യോ, അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത്. വേലക്കാരി എവിടെ? ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ പോയിരിക്കുക. അവൾ എങ്ങനെ, വിശ്വസ്തയാണോ? അയ്യോ പാവം, അല്ലെങ്കിൽ അവക്ക് അങ്ങനെ എടുക്കാൻ കഴിയും? ഞങ്ങൾ മുറി പൊട്ടിട്ടല്ലേ പോയത്. മകൻ എവിടെ? അവൻ ലൈബ്രറി പോയിരിക്ക. പണം കാണാതായിരിക്കുന്ന എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അയ്യോ, തിരിച്ചു വന്ന ഉടനെ അറിഞ്ഞു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ഗോപി നേര് പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. കൊച്ചമ്മ പറഞ്ഞു ഒക്കെ ശരിയാണ് ഇവനെ, പക്ഷെ
രൂപ ഞാൻ എടുത്തിട്ടില്ല. നിനക്കറിയില്ല അല്ലേ ഞാനിവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല പൊത്തമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല പൊത്തമ്മേ, പൊത്തമ്മേ ഞാൻ രൂപ എടുത്തിട്ടില്ല പൊത്തമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല പൊത്തമ്മേ, എന്നെ കൊണ്ടുപോയിരുന്നു. ആ എന്താണ് സംഭവം? ലക്ഷ്മി അമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയത്രേ. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു, പക്ഷേ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട് എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം അതെടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തോ? ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്. അവൻ ആ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളും, പക്ഷെ സത്യം ഇതാണ്. സുമതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല. പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതാവന്റെ മുമ്പിൽ സത്യം ചെയ്യാം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ നിന്റെ ചോര വാസു കുടിക്കും. ഞാൻ വരും, നീ ഒരുകയായിരുന്നോ നിന്റെ അന്ത്യയാത്രക്ക്. ഈ നേരത്തെ എന്തിനാശാനെ എടുക്ക? ഇന്ന് ഞാൻ അവളെ തട്ടും. വേണ്ട ആശാനെ, ആ പാവത്തിന് വെറുതെ വിട്ടേക്ക ആശാനെ. എവിടെ പോയാലും നിന്നെ ഞാൻ വിടാൻ പോലെ. ഓടാ
നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. നിന്നെ കൊന്ന് രക്തം കുടിക്കുന്നതായിട്ട് പറഞ്ഞു. ഇന്നലെ ഒന്നുമല്ല സാറേ, എന്നും അവിടെ വഴക്കാണ്. എന്നാലും ആ ദുഷ്ടം പറഞ്ഞതുപോലെ ചെയ്തല്ലോ. ശരിയാ സാറേ, ഇന്നലെ അവൻ എവന്റെ നില അടിച്ച് പൊട്ടിച്ചു. ചാട്ടി ഞാൻ എടുത്തുകൊണ്ട് അവളുടെ രക്തം കുടിക്കുന്നു പറഞ്ഞു ഞാൻ കേട്ടു. ആശാനെ, എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ ആശാനെ. ഞാൻ എത്ര തവണ പറഞ്ഞതാ. വംശീയ ലേശമന്യേ ഈ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ IPC 302 വകുപ്പ് പ്രകാരം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. Thank you.
ചന്ദ്രു, നിനക്കെന്താ മോനെ, നിനക്കെന്താ മോനെ, നിനക്കെന്ത് പറ്റിയടാ? എന്റെ ഈശ്വര, അമ്മേ 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 അമ്മേ, അയ്യോ അമ്മേ. എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ജാനു മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രിയാണ് എന്റെ മകൻ അസുഖം തുടങ്ങിയത്. പല മന്ത്രവാദികൾ ശ്രമിച്ചിട്ടും പ്രേതബാധ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. മകനെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? മന്ത്രവാദത്തിന് കഴിയാത്ത പലതും ഇന്ന് ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് മകനെ ഒന്ന് കാണണമായിരുന്നു. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ചന്ദ്രനെ ഒന്നിങ്ങോട്ട് വരാൻ പറ. ഞാൻ ആകെ തളർന്നു പോയി സാറേ. ജാനുവിന്റെ മരണം തന്നെ എന്നെ വല്ലാതെ നടുക്കിക്കളഞ്ഞു. മകന്റെ അസുഖം കൂടെ ആയപ്പോൾ പൂർത്തിയായി. നിങ്ങൾ വിഷമിക്കാതിരിക്കണം. ശരിയായ മാനസിക ചികിത്സ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ രോഗം മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. മകനെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കളയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചന്ദ്രകുമാർ ഏത് കോളേജിലാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിൽ. ഏതിനാ? ഫൈനൽ ഇയർ ഡി സി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. ശരി. അതുകൊണ്ട് അതൊരു പ്രേതബാധ ആണെന്നോ അല്ലെന്നോ വിശ്വസിക്കാൻ നീ കഴിയുന്നില്ല ഡോക്ടർ. ഈ സിംപ്റ്റംസ് കേട്ടതിൽ നിന്നും എനിക്ക് പലത് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ആ കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു രോഗി രക്ഷപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി. എനിക്ക് രോഗി ഒന്ന് കാണണം. താങ്ക് യു ഡോക്ടർ. ഞാൻ രോഗിയെ കൊണ്ടുവരാം. വെരി ഗുഡ്, പ്ലീസ് ഡു. ആ ചന്ദ്രു, നിങ്ങളിപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ തന്നെ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ചന്ദ്രു, എല്ലാ രാത്രിയിലും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഭയന്ന് നരയാറുള്ളത്? പറയൂ. ജാനുവിന്റെ പ്രേതത്തെ കണ്ടിട്ട്. ജാനുവിന്റെ പ്രേതം നിങ്ങളെ കാണാൻ വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം അല്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധത്തിലും ഏർപ്പെട്ടിരിക്കണം അല്ലേ? ഉണ്ട്. എന്നായിരുന്നു ആദ്യമായി അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്? പറയൂ, വിശദമായി പറയൂ. 500 രൂപയുമായി ഒരു രാത്രി കാർ ഷെഡിൽ ചെല്ലണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. Thank you.
ചന്ദ്രകുഞ്ഞേ. ചോദിച്ചു രൂപ, എനിക്ക് പേടിയാവുന്നു. കുഞ്ഞെ പേടിക്കണ്ട, എന്താ ജാനു നീ കാണിക്കുന്നത്? കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കതവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ഞാനിപ്പോ ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടടിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂ എന്ന്? അത് ഞാൻ തന്നേക്കാം. ജാനു ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത് 500 രൂപ. നീ താത്തയ്ക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞു പെണ്ണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തയ്ക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കടം തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ച നിങ്ങളെ, ഇനി എന്നെ രക്ഷിക്കണ്ടോ നിങ്ങളാ? ഇങ്ങനെയൊന്നും പറയരുത് ജാനു. അമ്മയറിഞ്ഞ ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് കുളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്തു പറയുന്നു, രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും. Thank you.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊള്ളൂ, നാളെ മകനെ കൂട്ടി എന്നെ ഒന്ന് കാണൂ. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും, മകനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളൂ. പോവാ മോനെ. താങ്ക് യു ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്, താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധിയും രക്ഷിക്കപ്പെടാൻ പാടില്ല.